മുരളി ഗോപിക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന വേർഡിനോട് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിന് സിനിമയിൽ ആ വേർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. തീർപ്പ് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മളിതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തീർപ്പിൻ്റെ ഏറ്റവും പ്രധാന പോസിറ്റീവുകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യ പോസിറ്റീവ് ഈ സിനിമയുടെ ഡയലോഗുകൾ തന്നെയാണ്. കാരണം ഓരോ ഡയലോഗിലും ഒളിഞ്ഞും ഒളിയാതെയും ഒക്കെ ഇരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പല ഡയലോഗുകളും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതൊക്കെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചരിത്രം, ബേസിക് ആയിട്ടുള്ള ഒരു ചരിത്രം, അവിടെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നൊരാളാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി മറ്റൊരു തലത്തിൽ നിന്ന് വായിക്കാൻ നമുക്ക് പറ്റും. അതിന് സഹായിക്കുന്ന നിരവധി പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അക്കൂട്ടത്തിൽ ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം. ഓഡിയോ ബുക്കായിട്ട് നമുക്ക് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, കുട്ടികളുടെ ചാച്ചാജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാവ്യക്തിയുടെ വിശേഷണങ്ങൾ ഏറെയാണ്. എന്തുകൊണ്ട് നെഹ്റു ഇന്നും വായിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാലത്തിനപ്പുറം സഞ്ചരിച്ച മഹാത്മാവായിരുന്നു ജവഹർലാൽ നെഹ്റു. ഒരുപാട് വായനകളുടെ വ്യാഖ്യാനങ്ങൾ, അതൊക്കെ നമുക്ക് ഒരുപാട് അറിവ് തരുന്നതാണ്. ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഡിയോ ബുക്കാണ്. 10,000-ലധികം ഓഡിയോ കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം. ഇത് മാത്രമല്ല, ഇതുപോലെ നിരവധി ജോണറുകളിൽ പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകും. അതും നമ്മുടെ സൗകര്യത്തിന്, നമുക്ക് സമയമുള്ളപ്പോൾ കേൾക്കാനുള്ള അവസരം. ഇതിപ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുക്കു എഫ് എം 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേ ലിങ്ക് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം Unni50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 399 രൂപ നിരക്കിൽ അവർ കൊടുക്കുന്ന പ്ലാൻ നമുക്ക് വെറും 199 രൂപയ്ക്ക് കിട്ടും. ഒരു വർഷം 199 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 1 രൂപ പോലും നമ്മൾ മുടക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള, നമ്മളെ കുറച്ചുകൂടി ബെറ്ററായ ഒരു നമ്മളാക്കി മാറ്റാൻ പറ്റുന്ന ഓഡിയോ ബുക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇനി തീർപ്പിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവിലേക്കാണ്, അത് വിഷ്വൽ സൈഡാണ്. വിഷ്വൽ സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാമറ എഡിറ്റിംഗ്, കളറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഓരോ ഘടകങ്ങളും അണിയിച്ചുരുക്കിയവരടക്കം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രതിമകൾ നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരി ചരിത്ര വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ വിഷ്വൽ ലാംഗ്വേജിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത് BGM ആണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹിറ്റ്ലറും മുസോളിനിയും കൂടി ഉള്ള ഒരു ഭാഗമാണ്. അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. ആ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും മൊത്തത്തിൽ ഓരോ സിറ്റുവേഷനും അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൃത്യമായി പ്ലേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ടത് സിനിമയുടെ പോളിറ്റിക്സ് ആണ്. നമ്മളിതിൻ്റെ കഥയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു പ്രതികാര കഥ പോലെയേ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ ഒരുപാട് ലേയേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കഥ നടക്കുന്ന കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന, നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ നേടിയെടുക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്ര പ്രാധാന്യമുണ്ട്. ആരിൽ നിന്നാണ് ഇത് നഷ്ടപ്പെടുന്നത്, ചതിച്ച് നേടിയവർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഓരോ ഡയലോഗും ഓരോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ ഇതിലെ സംഭവങ്ങൾ, വസ്തുക്കൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെത്തിനും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷന് സാധ്യതയുള്ള കാര്യങ്ങളാണ്. കൊച്ചുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന പുസ്തകത്തിൽ വരെ അവരത്രയും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ സിനിമ കാണുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ പെർഫോമൻസുകളാണ്, എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പൃഥ്വിരാജിൻ്റെ പ്രകടനം ചിലയിടങ്ങളിൽ അദ്ദേഹം കുറച്ചൊരു നാടകീയ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു സ്കെയിലിലേക്ക് പോകുന്നത് പോലെ സത്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ അത് ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വരുന്ന ഒരാളുടെ പ്രകടനം അല്ലെങ്കിൽ അയാളുടെ ചെയ്തികൾ എന്ന നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ, ആ ക്യാരക്ടറിനെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിലങ്ങനെ കുറ്റമായിട്ട് പറയാനില്ല. പക്ഷേ ചിലയിടങ്ങളിൽ എനിക്ക് എവിടെയൊക്കെയോ സിനിമയുടെ സ്കെയിലിൽ നിന്ന് മാറുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായി. ഇനി നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് അങ്ങനെ കാര്യമായ നെഗറ്റീവ് എനിക്ക് പറയാനില്ല. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളിതൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഇതിനൊരു ടിപ്പിക്കൽ കഥയായിട്ട്, അതായത് ഒരു പ്രതികാര കഥയായിട്ട് മാത്രം വേണമെങ്കിൽ വായിക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും ബോധവാനായി ഇരിക്കുകയും കുറച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് ശരിക്കും ചർച്ചകൾ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ OTT റിലീസിനൊക്കെ ശേഷമായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നിർത്തി 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 നമുക്ക് ചർച്ച ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്.
ഉണ്ട്, അവിടെ ഇങ്ങനെ വെച്ചത്, ആ സംഭവം ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിലൂടെ കടന്നുപോയി സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളും കൂടി ഉണ്ട്, അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.